ഗിരിശൃംഗങ്ങളിൽ നിന്ന് പിറവി കൊള്ളുന്ന കല്ലോലിനികൾ തെളിനീര് തന്നെയാണ് പണ്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന് വല്ലാതെ മലിനമായി പോകുന്ന, മെലിഞ്ഞു പോകുന്ന, ആത്മഹത്യയ്ക്ക് വിധേയരാകുന്ന പുഴകളുടെ നാടാണ് നമ്മുടെ ലോകം. തെളിനീരൊഴുകുന്ന നവകേരളം എന്ന ബൃഹത്തായ കർമ്മ പദ്ധതി നവകേരളം 2 പദ്ധതിയുടെ ഭാഗമായി കേരള ഗവൺമെൻറ് ആരംഭിച്ചു. ശുചിത്വ മിഷനും ഹരിതമിഷനും അടക്കമുള്ള മിഷനുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കിലയുടെയും ഒക്കെ ഉൾക്കൊള്ളലുകളിലൂടെ സാർത്ഥകമായി മുന്നോട്ടു പോകുന്നു. ജലമലിനീകരണം തടയുക, പുഴയോരങ്ങൾ സുഭദ്രമാക്കി സംരക്ഷിക്കുക, ജല നടത്തത്തിലൂടെ കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ ആകെ പരപ്പുകളും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളും കണ്ടെത്തുക, ഭാവിയിലേക്ക് നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ നിലനിർത്തുക, അവയുടെ മഹത്തായ പോരിമ വരും തലമുറയ്ക്ക് സമ്മാനിക്കുവാൻ കഴിയുന്ന വിധം നമ്മുടെ നാട്ടിലെ നീരാശയങ്ങളെ തനത് രീതിയിൽ സംരക്ഷിക്കുക എന്നിങ്ങനെ ജലമാലിന്യം ഒഴിവാക്കുക, ഖരമാലിന്യ നിക്ഷേപങ്ങൾ തടയുക, പുഴകളെ ക്രൂരമായി കൊല ചെയ്യുന്നവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക, നമ്മുടെ നാട്ടിലെ തെളിനീരുറവകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളെ ജാഗ്രതയോടെ ഓർമ്മപ്പെടുത്തുക എന്നിങ്ങനെയുള്ള ബോധവൽക്കരണ പ്രക്രിയകളിലും കൃത്യമായ അടയാളപ്പെടുത്തലുകളിലും ഊന്നി ഈ സംരംഭം മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഈ ഉജ്ജ്വലമായ യജ്ഞം കേരളത്തെ കൃത്യവും ശുദ്ധവും സ്വച്ഛശാന്തവുമായ തെളിനീരുറവകളുടെ നാടാക്കി വീണ്ടും മാറ്റും. തെളിനീരൊഴുകുന്ന നവകേരളം പദ്ധതിക്ക് എൻ്റെ ആശംസകളും. നമ്മുടെ ചിന്തകളും തെളിയട്ടെ, പ്രകൃതിയോടുള്ള സ്നേഹം തെളിയട്ടെ. തെളിനീരൊഴുകുന്ന നവകേരളം.